2013 മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു ദൃശ്യം. മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച ത്രില്ലർ ചിത്രമായി കണക്കാക്കാവുന്ന ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗവും പുറത്തിറങ്ങിയിരുന്നു. കോവിഡ് കാലത്ത് OTTയിൽ പ്രദർശനം നടത്തിയ ദൃശ്യം 2 വലിയ വിജയമായി മാറി. ദൃശ്യം ഫ്രാഞ്ചൈസി ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദൃശ്യത്തിന്റെ അന്താരാഷ്ട്ര റീമേക്കിംഗ് അവകാശം നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസിൽ നിന്ന് പനോരമ സ്റ്റുഡിയോ സ്വന്തമാക്കിയിരിക്കുന്നു. ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാവും ദൃശ്യം. ചിത്രത്തിന്റെ ഹോളിവുഡ് റീമേക്കിംഗിനായി ഗൾഫ് സ്ട്രീം പിക്ചേഴ്സും ജോട്ട് ഫിലിംസുമായി കൈകോർത്തതായി പ്രൊഡക്ഷൻ ഹൌസ് പനോരമ സ്റ്റുഡിയോസ് അറിയിക്കുന്നു. ദൃശ്യം 1-ഉം 2-ഉം ഭാഗങ്ങളുടെ അന്താരാഷ്ട്ര റീമേക്കിംഗ് അവകാശമാണ് നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസിൽ നിന്ന് പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയത്. നിലവിൽ കൊറിയൻ ഭാഷയിൽ ചിത്രം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സ്പാനിഷ് ഭാഷയിൽ നിർമ്മിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നു. കൊറിയൻ ഇംഗ്ലീഷ് പതിപ്പുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ദൃശ്യം നിലവിൽ കന്നഡ, തെലുങ്ക്, തമിഴ്, സിംഗള, മാൻഡ്രിയൻ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2013 റിലീസായ ചിത്രം അമേരിക്കയിലെ ന്യൂയോർക്കിൽ തുടർച്ചയായി 45 ദിവസത്തോളം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ ഭാര്യ സഹോദരൻ സുരേഷ് ബാലാജി തമിഴിൽ നിർമ്മിച്ച ദൃശ്യത്തിന്റെ തമിഴ് പതിപ്പായ പാപനാശത്തിൽ കമലഹാസനാണ് നായകനായി എത്തിയത്. മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാൽ നായകനായി എത്തിയ ദൃശ്യം ഇനി ഹോളിവുഡിലേക്കും എത്തുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ.